ഒരു ഭർത്താക്കന്മാരും ഇങ്ങനെ ചിന്തിക്കൂല. രണ്ടും രണ്ട് കോണി ഇരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഇവിടെ ഇരിക്കുകയായിരുന്നു. ഞാൻ നിനക്കൊരു ചുരിദാർ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നീ ഇനി തൊട്ട് ചുരിദാർ ഇടണ്ട, സാരി അങ്ങനെ ഉടുത്തു തുടങ്ങിക്കോ, അതാണ് നല്ലത്. എടീ ഒന്നും പറയണ്ട, ഈ ചുരിദാറിന്റെ വില ഉണ്ടെങ്കിലേ അമ്മയ്ക്ക് വാങ്ങിച്ചാണ് മൂന്ന് നാല് സാരി വാങ്ങിക്ക. എന്നാ പിന്നെ കെട്ടിയപ്പോ മുണ്ട ബ്ലൗസ സാരി ഒക്കെ കൊടുക്കണ ആരെങ്കിലും കെട്ടിയ പോരായിരുന്ന. ചേട്ടായി എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല ചേട്ടാ, നല്ലൊരു ദിവസമായിട്ട്. ഇനിയിപ്പോ ചുരിദാറിന്റെ കളർ ഏതായാലും എന്ത്, അമ്മയും എന്റെ സാരിയുടെ കാട്ടി വിലയുണ്ടല്ലോ എന്റെ ചുരിദാറിന്, എനിക്കത് മതി. അല്ലെങ്കിൽ എന്റെ ചേട്ടായിക്ക് ഞാൻ കഴിഞ്ഞിട്ടേ ഉള്ളു വേറെ ആരും. അമ്മ എവിടെ, അമ്മ എവിടെ പോവാ, അടുക്കളയിലെങ്ങാനും കാണും, പോയി നോക്ക്. അമ്മ എവിടെ നിക്കായിരുന്ന, എന്റെ അമ്മ കടക്കാരന്മാരെ കണ്ട് തോറ്റ്. തുണിയൊക്കെ ഇപ്പൊ എന്തൊരു വിലയാണെന്ന് അറിയാമോ? അല്ലമ്മ അമ്മയ്ക്ക് ആര് സാരി വാങ്ങിച്ചായിരുന്നു, സാരിക്കൊക്കെ ഇപ്പൊ എന്തൊരു വില. ഈ സാരി വാങ്ങിച്ച പൈസ ഉണ്ടായിരുന്നെങ്കിൽ നാല് ചുരിദാർ വാങ്ങിക്കായിരുന്നു. ചെറുക്കന്റെ ഒരു കാര്യം, കല്യാണം കഴിഞ്ഞൊരു പെണ്ണ് വന്ന് കയറിയെങ്കിലെന്താ, ഞാൻ കഴിക്കുള്ളൂ നിനക്ക് ആരും. ആ അല്ലെങ്കിൽ ഞാൻ അങ്ങനെയാണല്ലോ എന്റെ കൊച്ചിനെ വളർത്തിയത്. ഞാൻ ആരാ മോൻ, ഇന്ത്യയും പാകിസ്ഥാനും പോലെ നിൽക്കുന്ന അമ്മായി അമ്മേനെയും മരുമോളെ ഒരേപോലെ സന്തോഷിപ്പിച്ച് എന്നെ സമ്മതിക്കൂ. ഒന്ന് സ്ലോയിൽ നടന്ന് വരാം. You